നവംബർ 27 റീസിലെ വിശുദ്ധ മാക്സിമസ്. മാക്സിമസ് ഫ്രാൻസിലെ പ്രൊവൻസിൽ ജനിച്ചു. ക്രിസ്തീയ മാതാപിതാക്കന്മാർ ശിശുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തി ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ആശാപാശങ്ങളെ നിയന്ത്രിച്ചും ആഗതമായ എളിമ അഭ്യസിച്ചും മാക്സിമസ് എല്ലാവർക്കും ഉത്തമ മാതൃക നൽകിക്കൊണ്ടിരുന്നു. സുന്ദരനും മധുരപ്രകൃതിയുമായ യുവാവ് വഴിതെറ്റാൻ ഇടയായിരുന്നുവെങ്കിലും അവൻ പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃദ അഭ്യാസങ്ങളിലും പഠനത്തിലും മുഴുകി വിപ്രവാസിയെപ്പോലെ അപരിചിതരാൽ ആവൃതൻ എന്ന പോലെയാണ് ജീവിച്ചിരുന്നത്. അവസാനം ലോകത്തോട് തന്നെ ബന്ധിക്കുന്ന ശൃംഖല അവൻ വിച്ഛേദിച്ചു. തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് അവൻ ലെറിൻ ആശ്രമത്തിൽ ചേർന്നു. 426 ആശ്രമ സ്ഥാപകൻ ആൾസിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അപ്പോൾ മാക്സിമസ് ലെറിൻസ് ആശ്രമത്തിലെ ആപട്ടായി. അതോടെ ആശ്രമാംഗങ്ങളെല്ലാം ഒരു പ്രത്യേക പ്രസന്നത പ്രത്യക്ഷമായി. അനുസരണ ഏവർക്കും മധുരമായി തോന്നി. ലെറിൻസിലെ മെത്രാൻ സ്ഥാനം ഒഴിവായപ്പോൾ തന്നെ നിയമിക്കാതിരിക്കാനായി മാക്സിമസ് രഹസ്യമായി പലായനം ചെയ്തു. പിന്നീട് അദ്ദേഹം തിരികെ വന്നു. 433 റീസ് രൂപതയ്ക്ക് ഒരു മെത്രാനെ ആവശ്യമായപ്പോൾ ആബട്ട് മാക്സിമസ് വീണ്ടും ഒളിച്ചോടിപ്പോയെങ്കിലും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മെത്രാനായി അഭിഷേചിച്ചു. മെത്രാനായിരുന്നപ്പോഴും ആശ്രമ നിയമങ്ങൾ തന്നെ അനുഷ്ഠിച്ചു പോന്നു. 439 റീസിലെയും 441 ഓറഞ്ചിലെയും 454 ആൾസിലെയും സ്നേഹദോസുകളിൽ അദ്ദേഹം പങ്കെടുത്തു. 460 നവംബർ 27 തീയതി അദ്ദേഹം ദിവംഗതനായി.